സാസ് ഹിന്ദി ലേണിംഗ് സ്കൂളിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം ഈ വീഡിയോയിൽ ഒൻപതാം ക്ലാസ്സുകാരുടെ ജിസ് ഗലീമേ മേം രഹ്താഹും എന്ന പാഠഭാഗത്തിൻ്റെ സെക്കൻഡ് പാർട്ടുമായിട്ടാണ് വന്നിട്ടുള്ളത് ആദ്യത്തെ പാർട്ട് നമ്മൾ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ കാണുക അപ്പോൾ പുൽബനീതി മാം ടി വി പക്ഷിയാവൂർ ധീമക്ക് ഈ മൂന്ന് ചാപ്റ്ററും പാഠഭാഗങ്ങളും ആക്ടിവിറ്റീസും നമ്മൾ ഇതിനോടകം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ കാണുക ജിസ് ഗലീമി മേം രഹത്താഹും എന്ന പാഠഭാഗത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് നമുക്കറിയാം മിർസ ഗാലിബിൻ്റെ ഡയറിയാണ് ഈ പാഠഭാഗം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് കാലഘട്ടത്തിൽ ഇന്ത്യക്കാർ നേരിട്ട പീഡനങ്ങളെ നേരിൽ കണ്ട ഒരു വ്യക്തിയാണ് നമ്മുടെ മിർസാ ഗാലിബ് അദ്ദേഹം ഉറുദുവിലെ പ്രസിദ്ധനായ ഒരു കവിയായിരുന്നു അപ്പോൾ അന്നത്തെ അവരെ നേരിട്ട പ്രശ്നങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ഭാഗം കണ്ടു നമുക്ക് ബാക്കി നോക്കാം മേരി ചിരാഗ് അലി ആ എന്റെ പരിചയത്തിലുള്ള ഒരു ബിഷ്തി ഉണ്ടായിരുന്നു ബിസ്തി വെള്ളം ചുമടുകാരനാണ് ബിസ്തി അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു ചിരാഗ് അലി ചിരാഗ് അലി എന്ന പേരുള്ള ഒരു വെള്ളം ചുമടുകാരനെ എനിക്ക് അറിയാമായിരുന്നു ആത്മി തികച്ചും സാധാരണക്കാരനായ ഒരു മനുഷ്യൻ യും വൈകുന്നേരവും വെള്ളം ഭർത്ത മഷ്ക്ക് തുകൽ തുകൽപാത്രമാണ് തൻ്റെ തുകൽപാത്രത്തിൽ നിറച്ചു കൊണ്ട് അല്ലാഹു കേ അല്ലാഹുവിന്റെ ഗുണഗാനങ്ങൾ പാടിക്കൊണ്ട് സടക്കോ കോർത്ത റോഡ് നനയ്ക്കുമായിരുന്നു ഇപ്പൊ ഗാലിബ് പറയാണ് എൻ്റെ പരിചയത്തിൽ ഒരു വ്യക്തി ഉണ്ടായിരുന്നു ഒരു വെള്ളം ചുമടുകാരനായിരുന്നു ബിസ്തി വെള്ളം ചുമടുകാരൻ അദ്ദേഹത്തിന്റെ പേരെന്താ ചിരാഗലി ഇയാൾ എന്ത് ചെയ്യും ഒരു സാധാരണക്കാരനായ മനുഷ്യനാണ് പാവം മനുഷ്യനാണ് നിത്യവും തൻ്റെ പാത്രത്തിൽ തോട്ടിൽ നിന്നും വെള്ളം എടുത്തുകൊണ്ടുവന്ന് റോഡ് കഴുകാറുണ്ടായിരുന്നു റോഡ് നനയ്ക്കാറുണ്ടായിരുന്നു പിന്നെന്താ പറഞ്ഞേ ഗാനേ കേലിയെ ഭക്ഷിക്കാൻ വേണ്ടി ജോബി എങ്ങനെയുള്ള ഉണങ്ങി വരണ്ട കിട്ടിയാലും ഗലേക്കേ അദ്ദേഹം അത് ൊണ്ട് ആ തൊണ്ടയിലൂടെ ഇറക്കിക്കൊണ്ട് അദ്ദേഹം തന്നെ അങ്ങനെ മുഴുകി തൻ്റെ ജോലി അങ്ങനെ തുടരും ഒരു ദിവസം ദില്ലിക്ക് ഡൽഹിയിലെ വലിയൊരു ഒരു ഓഫീസർ ഹഡ്സൻ സാഹബ് ആ ഓഫീസറിന്റെ പേരെന്താ ഹഡ്സൻ സാഹബ് सड़क से अपने घोड़े पर सवार होकर निकल रहे थे അങ്ങനെ വരുന്നുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ ഈ ബിഷ്ടിയായ ചിരാഗ് അലി എന്ത് ചെയ്യുന്നു ആ സടക്ക് റോഡ് കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു ഉസ്നെ ഹഡ്സൻ സാഹേബുക്കോ സലാം നെഹിങ്കിയ ഡൽഹിയിലെ വലിയ നിയമ ഉദ്യോഗസ്ഥനാണ് ഈ ഹഡ്സൻ സാഹേബ് അദ്ദേഹം കുതിരപ്പുറത്തിങ്ങനെ വരുന്നു ഇപ്പൊ നമ്മുടെ ചിരാഗലി റോഡ് കഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അദ്ദേഹം അള്ളാഹുവിന്റെ ഗുണഗാനങ്ങൾ അങ്ങനെ പാടിക്കൊണ്ട് തന്നിൽ തന്നെ മുഴുകിക്കൊണ്ട് ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു ഉസ്നെ ഹഡ്സൻ സാഹേബുക്കോ സലാം നെഹിങ്കിയ ആ അയാൾ എന്ത് ചെയ്തില്ല ഹഡ്സൻ സാഹേബിന് നമസ്കാരം പ്രണാമം പറഞ്ഞില്ല ഈശ്വർക്ക് ഗുണഗാത്താരഹ ഈശ്വരന്റെ അങ്ങനെ പാടിക്കൊണ്ടിരുന്നു ഹാഡ്സൺ സാഹേബുക്കോ ജോ ഗുസ് ആയ ഹാഡ്സൺ സാഹേബിന് ഇത് കണ്ടപ്പോൾ ദേഷ്യമാണ് വന്നത് അയാൾ എന്ത് ചെയ്തു തൽവാർ തൽവാർ വാളുകൊണ്ട് ആ നിർഭാഗ്യവാനായ ചിരാഗലിയുടെ വയറിനൊരു കൊടുത്തു പേട്ട് വയറാണ് ചീർന്ന കീറുക ചിരാഗാലിയുടെ വയറിനുട്ട് ഒരു തൻ്റെ വാള് വെച്ചൊരു കുത്തുകൊടുത്തു ലാഷ് അയാളെ കൊന്നിട്ട് അയാളുടെ ലാഷ് ശവം എന്ത് ചെയ്തു അയാളുടെ ശവശരീരം ദില്ലി ദർവാസെ പർട്ടാംഗുദി ഡൽഹി ഗേറ്റിൽ കൊണ്ടുപോയി തൂക്കിയിട്ടു അപ്പൊ നമ്മുടെ ഡൽഹിയിലെ നിയമോദ്യോഗസ്ഥനായ ഹഡ്സൺ സാഹേബ് തൻ്റെ കുതിരപ്പുറത്ത് റോട്ടിലൂടെ വരുന്ന സമയത്ത് ഈ ബിഷ്തിയായ സാധാരണക്കാരനായ ഈ പാവ മനുഷ്യൻ റോഡ് നനച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സമയത്ത് ഹഡ്സൺ സാഹേബിനെ പ്രണമിച്ചിൽ അദ്ദേഹത്തിന് നമസ്കാരം പറഞ്ഞില്ല അങ്ങനെ പാടിക്കൊണ്ടിരുന്നു ഇത് കണ്ട് ദേഷ്യം പിടിച്ച് അഡ്സൻ സാഹബ് തൻ്റെ കൈവശമുണ്ടായിരുന്ന തൽവാർ വാളെടുത്തിട്ട് ഈ ഹഡ്സൺ സാഹേബിൻ്റെ വയറിനെ കീറി മുറിച്ചു എന്നിട്ട് അയാളുടെ ശവശരീരം ഡൽഹി ഗേറ്റിൽ കൊണ്ടുപോയി തൂക്കിയിട്ടു ഡങ്കിന തൂക്കിയിടുക ഇനിയും ഹഡ്സൻ സാഹേബിനെ ഈ ഹഡ്സൻ സാഹേബ് തന്നെയാണ് ബാദ്ഷാ ബഹദൂർ ഷാ ജഫർ കെ ദോനോം ബേട്ടോം ഷാജാദൽ മിർസ അബൂബക്കർ കാബി ഗൂനഖർ ഉൻ കെ സിർ ദില്ലി ദർവാസെ പർ ലാദിയെ ആ ഈ ഹഡ്സൻ സാഹബ് തന്നെയാണ് നമ്മുടെ മുഗൾ വംശത്തിലെ അവസാന ഭരണാധികാരിയായിരുന്ന ബഹദൂർ ഷാ സഫറിൻ്റെ രണ്ട് മക്കളെ ആ മക്കളുടെ പേരാണ് അവിടെ പറയുന്നത് അരക്കിയ ഷഹസാദ ഫസൽ ഷഹസാദ ഫസലും അതുപോലെ തന്നെ മിർസ അബൂബക്കർ മിർസ അബൂബക്കർ എന്ന ഈ രണ്ട് കുട്ടികളെയും ഗൂനുകർ കൊന്നിട്ട് എന്ത് ചെയ്തു ഉൻ കേസിർ ഈ കുട്ടികളുടെ തല ദില്ലി ദർവാസേപ്പർ ലാതിയേതെ ഡൽഹി ഗേറ്റിൽ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു ഇന്ത്യക്കാരുടെ രക്തം കാണുന്നത് ഹഡ്സൺ സാഹേബിന് ഒരു തമാശയായിരുന്നു അപ്പോ അന്ന് നമ്മുടെ മുഗൾ വംശത്തിലെ അവസാന ഭരണാധികാരിയായ ബഹദൂർ ഷാ സഫറിന്റെ രണ്ട് മക്കളെയും സഹജാദ ഫലിനെയും മിർസ അബൂബക്കറിനെയും കൊലപ്പെടുത്തിയിട്ട് അവരുടെ തല കൊണ്ടുപോയി ഡൽഹി ഗേറ്റിൽ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു കാരണം ഇന്ത്യക്കാരായതുകൊണ്ട് അപ്പം ഇന്ത്യക്കാരുടെ രക്തം കാണുന്നത് ഹർസൻ സാഹിബിനൊരു ഹരമായിരുന്നു അദ്ദേഹം ഇയാളെ നമസ്കരിച്ചില്ല എന്നൊരു കാരണത്താൽ നമ്മുടെ ചിരാഗലിയുടെ വയറ് കുത്തിക്കീറി അയാളെ കൊന്നുപോയി ഡൽഹി ഗേറ്റിൽ തൂക്കിയിടുന്നു മുഗൾ വംശത്തിലെ ഭരണാധികാരിയായ ബഹദൂർ ഷാ സഫർ അദ്ദേഹം വളരെ പ്രയാസപ്പെട്ട ആ മക്കളുടെ മരണത്തിൽ ഉറുദു ഗസലൊക്കെ എഴുതിയിട്ടുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ന് തുടങ്ങുന്ന ഈ ഗാനം കേൾവിക്കാരുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ഒരു ഉറുദു ഗസൽ ആയിരുന്നു നമ്മുടെ ബഹദൂർ ഷാ ജഫർ രചിച്ചത് അപ്പോൾ ഹിന്ദുസ്ഥാനികളുടെ രക്തം കാണുന്നത് നമ്മുടെ ഹഡ്സൻ സാഹേബിന് ഒരു ഹരമായിരുന്നു എന്ന് പറഞ്ഞു ആ അപ്പൊ ഈ ഭാഗത്തിൽ നിന്നും വൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാ ചിരാഗ് അലി ബഡെ ഹാക്കിം ഖാനാം ഹർസൻ സാഹബ് അടുത്തതായി നമ്മുടെ മിർജകാലിബാരെയാണ് പരിചയപ്പെടുത്തുന്നതെന്ന് നമുക്ക് നോക്കാം ഗരീബ് ഒരു സ്ത്രീ താമസിക്കുന്നുണ്ടായിരുന്നു എൻ്റെ അയൽവക്കത്തായി ഒരു പാവപ്പെട്ട സ്ത്രീയായ മെഹ്റുനിസ താമസിക്കുന്നുണ്ടായിരുന്നു അവരുടെ ഭർത്താവ് മൗത്ത് മരിച്ചിട്ട് ഏഴ് വർഷത്തോളമായി അഗേലി ഒറ്റയ്ക്കാണ് ആ സ്ത്രീ ദൂസരോ ഏകയായ സ്ത്രീ ആയിരുന്നു ഈ മെഹർന്നിസ മറ്റുള്ളവരുടെ വീട്ടിൽ ദൂസരോകെ ഗർമെ മറ്റുള്ളവരുടെ വീട്ടില് ചാടു ലാടു ലഗാനു വാരുക അടിച്ചു വാരിയിട്ട് എങ്ങനെയൊക്കെയോ കഴിഞ്ഞുകൂടി വരികയായിരുന്നു ഗുസർ ബസർ കർന കൂടുക അപ്പോൾ നമ്മൾ അടിച്ചു വാരാനൊക്കെ പോയി കിട്ടുന്ന പണം കൊണ്ടാണ് ജീവിത ചെലവൊക്കെ കഴിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ വീടുകളൊന്നുമില്ല എന്താ പറഞ്ഞേ ബസ്തിളനിയിലെ വീടുകളെല്ലാം അഗ്നി കിരയായപ്പോൾ മെഹർനിസ കാസെ മെഹ്റിനിസക്ക് ജോലി ഒന്നുമില്ല അവൾ അവിടെയുള്ള കോളനികളിലെ വീടിലൊക്കെ അടിച്ചു വാരിയിട്ടാണ് നിത്യവൃത്തി കഴിച്ചിരുന്നത് പക്ഷെ ഇപ്പോൾ വീടുകളൊക്കെ നമ്മൾ ബ്രിട്ടീഷുകാർ കത്തിച്ചു അപ്പോൾ ഇംഗ്ലീഷുകാരാ വീടുകളൊക്കെ കത്തിച്ചു കഴിഞ്ഞപ്പോ മെഹ്റുനിസിക്ക് ജോലിയൊന്നും ഇല്ലാതായി കോമറിനേലകി വിശപ്പ് കൊണ്ട് മരിക്കുന്ന ഒരു എത്തിച്ചേർന്നു ആജ് ദസ് റോട്ടിയാം ഇന്ന് അവരുടെ അടുത്തേക്ക് എനിക്ക് ദസ് റോട്ടി ആമ്പ ഹൂഞ്ചായി പത്ത് റൊട്ടി എത്തിച്ചു കൊടുക്കാൻ എന്നെ കൊണ്ട് സാധിച്ചു ഇവിടെ മിർസാ കാലിബ് അന്നത്തെ കാര്യങ്ങൾ എഴുതുകയാണ് ആ സമയത്ത് എനിക്ക് ആ മെഹ്റുസേക്ക് ഒരു പത്ത് റൊട്ടികൾ എത്തിച്ചു കൊടുക്കാൻ ഭക്ഷണത്തിനായി റൊട്ടികൾ എത്തിച്ചു കൊടുക്കാൻ എന്നെ കൊണ്ട് സാധിച്ചു ദൂസരി ജോ ജ്യോദസ് റോട്ടിയാമ്പ ജി ബാക്കിയുള്ള അവശേഷിച്ചിരുന്ന പത്ത് റൊട്ടികൾ ദോനോം ബാക്കിയുണ്ടായിരുന്ന പത്ത് റൊട്ടികളിൽ എൻ്റെ രണ്ട് ആൺമക്കൾക്കും എൻ്റെ രണ്ട് മക്കൾക്കും ആവുർ നൗക്കരോം അതുപോലെ തന്നെ ജോലിക്കാർക്കും കാഞ്ചലാം ബാക്കിയുള്ള പത്ത് റൊട്ടികൾ കൊണ്ട് എൻ്റെ രണ്ട് മക്കളുടെയും ജോലിക്കാരുടെയും വിഷപ്പടക്കി ൊട്ടി ആയി എൻ്റെ ഭാഗമായിട്ട് എനിക്കുള്ള ഭാഗമായിട്ട് ഹിസ്സ ഭാഗം എനിക്ക് ഒന്നര റൊട്ടി കിട്ടി എന്ന് പറഞ്ഞാൽ ഒന്നര എൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഒന്നര റൊട്ടി കിട്ടി ഫിർബി തസലീദി എന്നാലും എനിക്ക് തസല്ലി ആശ്വാസമുണ്ടായിരുന്നു കി എന്തെന്നാൽ മേരി റോട്ടിയോം സെ എൻ്റെ റൊട്ടികൾ കൊണ്ട് ഉസ്കി ദോ മെഹറിന്യൂസീട്ടിയോ കി ബൂക്ക് എൻ്റെ ആ റൊട്ടികൾ കൊണ്ട് മെഹറിന്യൂസയുടെയും അതുപോലെ തന്നെ അവരുടെ രണ്ട് പെൺകുട്ടികളുടെയും ബൂക്ക് വിശപ്പിനെ ശമിപ്പിക്കാൻ സാധിച്ചു എൻ്റെ കൈവശമുണ്ടായിരുന്ന റൊട്ടി ഞാൻ അവർക്ക് കൊടുത്തയച്ചു എന്ന് മിർസ ഗാലിബ് പറയുന്നു മേരാക്യാ എനിക്കെന്താ മേരീത്തോ ബൂക്കാ രഹിനേക്ക് ആദത്ത് ഹീ ഹോ ഗെയ് ഹേ എനിക്ക് വിശപ്പ് എന്ന് പറയുന്നത് ഇന്നൊരു ശീലമായി തീർന്നിരിക്കുന്നു ആദത്ത് ശീലം സ്വഭാവം അപ്പോൾ അവരത്രത്തോളം കഷ്ടപ്പാടുകളാണ് അന്നത്തെ കാലഘട്ടത്തിൽ സഹിച്ചതെന്ന് നമുക്കിവിടെ മനസ്സിലാകുന്നു പടോസി അവരെത്തിക്കാൻ നാം ക്യാ മെഹ്റുനിസ മെഹ്റുനീസാക്കോ കിത്തനെ റോട്ടിയാം പേജ് എത്ര റോട്ടികളാണ് കൊടുത്തയച്ചത് ദസ് റോട്ടിയാം അല്ലേ അപ്പോൾ അങ്ങനെ മെഹ്റുന്നീസയും നമ്മൾ പരിചയപ്പെട്ടു അപ്പോൾ നമ്മുടെ മിർസാ കാലിബിൻ്റെ അയൽവക്കത്തായി താമസിച്ചിരുന്ന സ്ത്രീയുടെ പേരെന്തായിരുന്നു മെഹ്റുനീസ അവരെന്ത് ജോലിയാണ് ചെയ്തിരുന്നത് എന്നാ പറഞ്ഞത് ദൂസരമൊക്കെ ഗർഭ്യം ചാടൂല ഗാന മറ്റുള്ളവരുടെ വീടുകളിൽ പോയി അടിച്ചു വരുന്ന ജോലിയായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ടാണ് ജോലി ഇല്ലാത്തത് ആ ബ്രിട്ടീഷുകാർ ആ കോളനികളിലെ വീടുകളെല്ലാം തന്നെ കത്തിച്ചു അതുകൊണ്ട് ഇപ്പോൾ അവൾക്ക് ജോലിയുമില്ല വിഷപ്പടക്കാൻ വേണ്ടി കയ്യിലുണ്ടായിരുന്ന കുറച്ച് റെട്ടികൾ നമ്മുടെ മിർസാ കാലിബ് ീസക്ക് എത്തിച്ചു കൊടുക്കുന്നു അപ്പോൾ നമ്മൾ ഇന്ന് കണ്ടതിൽ കുറച്ച് പേരെ പകരിച്ചപ്പെട്ടു അല്ലെ ചിരാഗാലി ബഡെഹാക്കിം ഹഡ്സൻ സാഹബ് പഡോ ഇനി ആരാണെന്ന് നോക്കാം മേരാ ഹീരാ സിംഗ് ഏക് നൗജവാൻ ഹേ അടുത്തതായി പറയുന്നു മേരാ എന്റെ അയൽവാസി ഏക് നൗജവാൻ ഹേ ആ എന്റെ അയൽവാസിയായ സിംഗ് ഒരു യുവാവാണ് അവൻ എനിക്ക് ധൈര്യം തരാറുണ്ടായിരുന്നു നൗജവാൻ യുവാവ് ഹിമ്മത്ത് ധൈര്യം അദ്ദേഹം അവൻ എനിക്ക് ധൈര്യം തരാറുണ്ടായിരുന്നു ഇസ് ആർ ആബാദ് ശൂന്യവും പാതി ജനവാസമുള്ളതുമായ ഈ പട്ടണത്തിൽ വീരാൻ എന്ന് പറഞ്ഞാൽ എന്താ ശൂന്യം അതുപോലെ തന്നെ ആബാദ് എന്ന് പറഞ്ഞാൽ ജനക്കൂട്ടം കുറെ ആളുകൾ ഇല്ലാത്തതും അതുപോലെ തന്നെ കുറച്ച് ആളുകളുമുള്ള ഈ പട്ടണത്തില് എന്ന് പറയുന്ന ഒരാളും ഉണ്ട് ജോ മുജ് ആ ശിവജി റാം എന്നോട് പറയാറുണ്ട് എന്താ പറയാറുള്ളത് മുജിസേ ക ഹത്തെഹാൻ കി മുസീബത്ത് ഏ ദിൻ കബീൻ്റെ കബീർത്തു ഗദ്മുഹോങ്കേ ബുദ്ധിമുട്ടുകളുടെ ഈ കാലങ്ങൾ ഈ ദിനങ്ങൾ എന്നെങ്കിലുമൊക്കെ അവസാനിച്ചേക്കും അപ്പോൾ അദ്ദേഹത്തിൻ്റെ അയൽവാസിയായ ഒരു ഹീരാസിംഗിനെ നമ്മൾ പരിചയപ്പെട്ടു ഹീരാസിങ് ധൈര്യം കൊടുത്ത് നമ്മുടെ ഈ മിർസ ഗാലിബിനെ സഹായിക്കാറുണ്ടായിരുന്നു ധൈര്യം നൽകാറുള്ള വ്യക്തിയായിരുന്നു ആര് ഹീരാസിംഗ് അതുപോലെ തന്നെ ഈ പട്ടണത്തിൽ വേറൊരു വ്യക്തിയെയും നമുക്ക് പരിചയപ്പെടുത്തി ശിവജിറാം ഈ ശിവജിറാം ഈ പട്ടണത്തിൽ ശിവജിറാമുമുണ്ട് അപ്പോൾ അയാൾ എന്താ പറയൽ ഈ പ്രയാസങ്ങളൊക്കെ നമുക്ക് എന്നെങ്കിലുമൊക്കെ അവസാനിക്കും ഉൻകാ ലമുകുന്ത് ഈ ശിവജിറാമിന് ഒരു മകനുണ്ട് അവൻ്റെ പേരാണ് എന്ത് ബാൽമുകുന്ത് മുച്ച അപ്പനെ പിതാക്കി തരഹിച്ചെ ശിവജിറാമിൻ്റെ പുത്രനായ ബാലമുകുന്ത് അവൻ്റെ അച്ഛനെ പോലെ തന്നെ എന്നെയും ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് മിർസ ഗാലിബ് പറയുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുണ്ടായ കാരണമെന്ന ഒരു എന്താണ് അടുത്തതായിട്ട് പറയുന്നത് ഞാൻ എപ്പോഴാണോ ഒരു രോഗിയായത് ബാലമുകുന്ദ് ഞാൻ എനിക്കൊരു ദിവസം രോഗം പിടിപെട്ടപ്പോൾ ബ്രിട്ടീഷുകാരുടെ അംഗ്രേജ് സിപാഹിയോം ഇംഗ്ലീഷ് പട്ടാളക്കാരുടെ നസറോം സെ ദൃഷ്ടിയിൽ പടാതെ ഹക്കീം കോ ഒരു വൈദ്യനെ ഹക്കിമാരാണ് വൈദ്യൻ നമ്മൾ നേരത്തെ കണ്ടു ഒരാളെ ഹാക്കിം അരാ ഹക്കിം നിയമ ഉദ്യോഗസ്ഥനാണ് പക്ഷേ ഇവിടെ ഒരു വരയുടെ പ്രശ്നമേ ഉള്ളു ഹാക്കിം ഇവിടെ ഇവിടെ എന്താ വൈദ്യനാണ് കേട്ടോ അപ്പോൾ എനിക്ക് രോഗം വന്നപ്പോൾ ബ്രിട്ടീഷുകാരുടെ കണ്ണിൽപ്പെടാതെ ഒരു വൈദ്യനെ വിളിച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന ആളാണ് ആര് ഈ ബാലമുകുന്ത് ശിവജിറാമിൻ്റെ പുത്രനായ ബാലമുകുന്ദ് വൈദ്യനെ കൊണ്ടുവന്നു ഹക്കീം കി മേരി ജാൻ ബജി ആ വൈദ്യരുടെ മരുന്നു കൊണ്ട് ദവാ മരുന്നു എൻ്റെ ജീവൻ രക്ഷപ്പെട്ടു അപ്പോൾ ബാലമുകുന്ദ് സഹായിച്ചത് കൊണ്ടാണ് എനിക്ക് എൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയത് എന്ന് മിർജ കാലിബ് പറയുകയാണ് മുച്ചേ ജിന്ദ എനിക്ക് ജീവിതം ബാലമുകുന്റ സഹായം കൊണ്ടാണ് തിരിച്ചു കിട്ടിയത് മതത് സഹായം വാപ്പസ് മിലിന കിട്ടുക തിരിച്ചു കിട്ടുക അപ്പോ നമ്മള് കുറച്ച് പേരിങ്ങനെ പരിചയപ്പെട്ട് വരുന്നുണ്ട് മാച്ചി ഫോളോയിങ്ങിലോ അതുപോലെ തന്നെ വൺവേഡായിട്ടൊക്കെ ചോദിക്കാം കേട്ടോ അപ്പൊ മറന്നു പോകണ്ട നമ്മൾ ഫസ്റ്റ് പാർട്ടിലൊരു വ്യക്തിയെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അംഗ്രേസ് അല്ലേ ആരായിരുന്നു ഇംഗ്ലീഷ് ഓഫീസർ കേണൽ ബ്രൗൺ പിന്നെ നമ്മൾ പഠിച്ചു ബിഷ്തി ആരായിരുന്നു ചിരാഗ് അലി ദില്ലിക്ക് ബഡേ ഹക്കിം കോൺ ഡൽഹിയിലെ നിയമോദ്യോഗസ്ഥൻ ആരായിരുന്നു ഹഡ്സൻ സാഹബ് ബഹദൂർ ഷാ സഫർക്ക് കോൺ കോൺസാദി അബൂബക്കർ പഡോസിൻ ഹിമത്ത് ധൈര്യം തന്നെ സഹായിച്ചത് ഹിരാസിംഗ് को को लेता है कौन? को है बालमुगंद। बालमुगंद कौन कौन हकीम बुलाता ാണ് നമ്മൾ പരിചയപ്പെട്ടത് കേട്ടോ ഇനി എടുത്തു നോക്കാം കൂട്ടുകാരിൽ ആ മീറട്ടിൽ താമസിക്കുന്ന ഹരിഗോപാൽ തുഫ്തയുണ്ട് ുംവിത എഴുതും അവന്റെ വീട്ടിൽ നിന്നും പണം അയച്ചിരിക്കുന്നു എനിക്ക് പൈസ തന്നു സഹായിച്ചു ആരാ ഇവിടെ മിർജ കാലിബിനെ പണം കൊടുത്ത് സഹായിച്ചതാരാ ഹരിഗോപാൽ തുഫ്ത അദ്ദേഹം താമസിക്കുന്നത് എവിടെയാ മേറട്ടില് की कुछ भी के कुछ आदमी मेरे घर रेग गए हैं ഗോതമ്പിന്റെ കുറച്ച് ചാക്കുകളും തുഫ്തയുടെ ആളുകൾ എൻ്റെ വീട്ടിലെത്തിച്ചു ഗോതമ്പ് നിറച്ച ധാന്യങ്ങൾ നിറച്ച കുറെ ധാന്യങ്ങളും പണവും ഒക്കെ എനിക്ക് ഹരിഗോപാൽ തുഫ്ത എത്തിച്ചു തന്നു കഹലാ ഇതൊക്കെ കൊടുത്തയച്ചിട്ട് അദ്ദേഹം പറഞ്ഞയക്കുകയും ചെയ്തു എന്താ ഫിക്രി കരൂ താങ്കൾ ഒന്നുകൊണ്ടും വേവലാതിപ്പെടേണ്ടിസേ കർ എല്ലാ തരത്തിലും എന്നെ സഹായിച്ചു കൊള്ളാമെന്ന് ഹരിഗോപാൽ തുഫ്ത പറഞ്ഞയച്ചിരിക്കുന്നു അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പല വിധത്തിൽ സഹായിച്ച ആളുകളെയാണ് നമ്മളിവിടെ കണ്ടത് അപ്പം ഈറട്ടിൽ താമസിക്കുന്ന ഒരു ദോസ്ത ആരാണ് ഹരിഗോപാൽ തുഫ്ത അദ്ദേഹം എങ്ങനെയൊക്കെയാണ് സഹായിച്ചത് പണം കൊടുത്തും പിന്നെന്താ ഗേഹും ഗേഹും എന്താ ഗോതമ്പ് ബോര നമ്മളിതിനു മുമ്പ് പഠിച്ചിട്ടുണ്ട് പക്ഷി അവറുദ്ധീമക്കൽ അല്ലേ നോക്കാം നമുക്ക് ബാക്കി ഈ ഏതൊന്നാണോ ഇല്ലാതിരുന്നത് ഏതൊരു കാര്യമാണോ ഞാൻ എഴുതേണ്ടതില്ലാതിരുന്നത് ഇക്കാരണത്താലാണ് ഞാൻ എഴുതിയത് എന്നാൽ കി ധര്യാദി ഈ ആളുകളുടെ കാരുണ്യത്തിനും അതുപോലെ തന്നെ ആ ദർദി ആ സഹതാപത്തിനും ഇതിനൊക്കെ നന്ദി എനിക്ക് പ്രകടിപ്പിക്കേണ്ടതുണ്ട് ഇതൊന്നും എനിക്ക് ഇവിടെ എഴുതേണ്ട കാര്യമില്ല പക്ഷേ ഇവരോടൊക്കെയുള്ള ഒരു നന്ദി എനിക്ക് അറിയിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യമൊക്കെ ഇവിടെ എഴുതിയതെന്ന് മിർസ ഗാലിബ് പറയുന്നു രാത് രാത്രികളിൽ വിളക്ക് തെളിയാറില്ല പകല് അടുപ്പുകൾ എരിയാറില്ല ചുൽഹ അടുപ്പ് അടുപ്പുകൾ എരിയാറില്ല സുലഗിന എരിയുക ജബ് അനാജ് ധാന്യം ആ എന്തുകൊണ്ടാണ് അടുപ്പ് എരിയുന്നില്ല എന്ന് പറഞ്ഞത് ധാന്യങ്ങൾ തന്നെ ഇല്ല എങ്കിൽ അടുപ്പുകൾ എങ്ങനെ എരിയാനാണ് മകാനൊക്കെ മാലിക്ക് മാർ ഡാൽ ഹൈം കെട്ടിട ഉടമകളെല്ലാം കൊല്ലപ്പെട്ടിരിക്കുന്നു ഒരുപാട് ആളുകൾ മരിച്ചിരിക്കുന്നു അല്ലേ ആ മാലിക്ക് ഉടമസ്ഥര് മക്കാൻ കെട്ടിടം വലിയ വലിയ കെട്ടിടങ്ങളിലെ ആളുകളെല്ലാം മരിച്ചു പോയിരിക്കുന്നു വേ ഹോത്തേത്തോ ഗോമേ ഗല്ല പാനി ആത്ത അവരുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ അവരുടെ വീടുകളിൽ ധാന്യവും വെള്ളവും ഒക്കെ വരുമായിരുന്നു ഗല്ല ധാന്യം അപ്പൊ ധാന്യമൊക്കെ വരുമായിരുന്നു ാലിബ് ജിസ്കെസ് ഷഹർ മേം ഹസാരോൺ ദോസ് ഹൈം ഈ ഗാലിബിന് ആർക്കാണോ ഈ പട്ടണത്തിൽ ഒരുപാട് ദോസ് കൂട്ടുകാരുണ്ടായിരുന്നത് ഈ തൻഹായി ഔർ അകേലാപ്പൻമേം തൻഹായി ഏകാന്തതയിൽ ഒറ്റപ്പെടലിലും സെ സിർഫ് കേവലം അപ്പനി കലം കെ സഹാരെ ഹി ജിദാ ബജാ ഗയാഹെ ഗാലിബിന് ഒരുപാട് നമ്മുടെ മിർജ ഗാലിബിന് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അവരൊക്കെ ബ്രിട്ടീഷുകാരുടെ ക്രൂരതകൾക്ക് ഇരകളായിത്തീർന്നു അങ്ങനെ ഒറ്റപ്പെട്ടു പോയ നമ്മുടെ മിർജ ഗാലിബ് ഇപ്പോൾ ചിലവഴിക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് പറയുന്നേ അപ്പനി കലം കെ സഹാരെ തൻ്റെ പേന ഒന്നുകൊണ്ട് മാത്രമാണ് തൻ്റെ ജീവിതം അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കവിത എഴുതിക്കൊണ്ട് അദ്ദേഹം ജീവിക്കും

എന്റെ കിടക്ക വിരിപ്പും അതുപോലെ തന്നെ വസ്ത്രങ്ങളും വിറ്റ് വിറ്റാണ് ചെലവഴിക്കുന്നത് മറ്റുള്ള ആളുകൾ കാത്തേഹ് എപ്രകാരമാണോ മറ്റുള്ള ആളുകൾ റൊട്ടി ഭക്ഷിക്കുന്നത് അവരൊക്കെ റൊട്ടി ഭക്ഷിക്കുമ്പോൾ മേ ഞാൻ കപ്പടെഹും വസ്ത്രമാണ് ഭക്ഷിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താ ആ അത്രത്തോളം ഭക്ഷണത്തിന് ദാരിദ്ര്യം അനുഭവപ്പെടുന്ന ഒരു കാലം ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ വിറ്റ് വിറ്റാണ് ഇപ്പോൾ കഴിയുന്നത് അങ്ങനെ ഞാൻ കിടക്കുന്ന കിടക്കയും എൻ്റെ വസ്ത്രങ്ങളും വരെ വിറ്റ് വിറ്റുതീർന്നിരിക്കുന്നു ഡർത്താഹും എനിക്ക് പേടിയുണ്ട് എന്തെന്നാ കി എന്തെന്നാൽ ജെബ് സബ് കപ്പടെ എപ്പോഴാണോ ഞാൻ എൻ്റെ എല്ലാ വസ്ത്രങ്ങളും തിന്നു തീരുന്നത് അപ്പോൾ മർജൌങ്കൻ ഞാനൊരു നഗ്നായി മരിച്ചു പോകുമോ എന്ന് എനിക്കിപ്പോൾ പേടി തോന്നുന്നു എന്ന് പറഞ്ഞാൽ ഇനി അദ്ദേഹത്തിൻ്റെ കൈവശം ഒന്നും തന്നെ ഇല്ല എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു വസ്ത്രം തിന്നുക എന്ന് പറഞ്ഞാൽ എന്താ വസ്ത്രം പോലും ഇട്ടിരിക്കുന്ന വസ്ത്രം പോലും വിൽക്കേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുന്നു അപ്പോൾ നമ്മൾ കണ്ടു ഇന്ത്യക്കാർ അനുഭവിച്ച ആ കാലഘട്ടത്തിൽ ഇന്ത്യക്കാർ ബ്രിട്ടീഷുകാരിൽ നിന്നേറ്റ പീഡനങ്ങളുടെ ഒരു നേർക്കാഴ്ചയാണ് നമ്മൾ ഇദ്ദേഹത്തിൻ്റെ ഈ ഡയറിയിൽ നിന്ന് നമുക്ക് മനസ്സിലായത് ഇപ്പോൾ ഈ പാഠഭാഗം നന്നായിട്ട് വായിക്കണം ഇതിൽ ഒരുപാട് ആളുകൾ വൺവേടൊക്കെ വരുന്ന ക്വസ്റ്റി പാഠഭാഗമാണ് അപ്പോൾ കുറേ ആളുകളെ നമ്മൾ പരിചയപ്പെട്ടു അല്ലേ ഹരിഗോപാൽ തുഫ്ത അതുപോലെ തന്നെ ശിവജി റാം ബാൽമുകുന്ദ് ചിരാഗ് അലി ഹഡ്സൻ സാഹബ് മെഹ്റുനിസ ഹീരാങ് ഇങ്ങനെ കുറേ ആളുകൾ നമ്മളീ പാഠഭാഗത്തിൽ ഇപ്പോൾ പരിചയപ്പെട്ടു അപ്പോൾ ഈ പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഇതിൻ്റെ അർത്ഥങ്ങൾ ഞാനിപ്പോൾ ഇതിൻ്റെ ഈ വീഡിയോക്ക് ലാസ്റ്റ് തന്നെ തരാം പാഠഭാഗത്തിൻ്റെ ആക്ടിവിറ്റീസുമായിരിക്കും നമുക്ക് ഉടൻ തന്നെ കാണാം ധന്യവാദം